നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കെമിസ്ട്രിയിലെ തേർമോ ഡയനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മുടിവുകളാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫൈവ് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ഹെസ്സ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഓൾറെഡി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് ടോപ്പിക് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ കഴിഞ്ഞോട്ടം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പോൾ എന്താണ് റിയാക്ഷൻ എന്താൽ അല്ലെങ്കിൽ എന്താൽ പി ഓഫ് റിയാക്ഷൻ നമ്മൾ വെറും എന്താൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ ചേഞ്ചിന് എന്താൽ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിയാക്ഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താൽ ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ വെൻ മോളാർ ക്വാണ്ടിറ്റി

സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് എ റിയാക്ഷൻ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താൽപി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ റിയാക്ഷൻ വെൻ റിയാക്റ്റൻസ് ആൻഡ് ദ പ്രൊഡക്ട്സ് ആർ ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദയർ മോള ക്വാണ്ടിറ്റീസ് ആർ ദ സെയിം അപ്പോൾ ഈ രണ്ട് ഡെഫിനേഷൻസ് ഒന്ന് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെസ് ലോ ഓഫ് കോൺസ്റ്റൻറ് ഹീറ്റ് സമ്മേഷൻ എന്നാണ് നമുക്ക് അറിയുന്നൊരു ലോ ആണ് അപ്പോൾ ഒന്നുകൂടി പറയേണ്ട സ്റ്റേറ്റ്മെൻറ്

അതിൻ്റെ ടോട്ടൽ എന്താൽ ചേഞ്ച് എന്തായിരിക്കും അതൊരു സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ തേർമോഡൈനാമിക് ബേസിസ് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ദ എന്താൽ ഈസ് എ സ്റ്റേറ്റ് ഫങ്ഷൻ സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ സ്റ്റേറ്റ്സ് നോട്ട് ഓൺ ദി പാത്ത് ഇറ്റ് ഫോളോ ഔഡ് ദിസ് മീൻസ് ദാറ്റ് ടോട്ടൽ എനർജി അബ്സോർബ്ഡ് ഓർ ഇവാൾവ്ഡ് ഇൻ എ റിയാക്ഷൻ വുഡ് ബി സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് അപ്പോൾ ഈ ഒരെണ്ണം എന്ത് ചെയ്യാന്ന് പഠിച്ചു വെക്കുക കാരണം തെർമോ ഡൈനമിക്സ് എന്ന് പറഞ്ഞ മൊട്യൂളാണ് നമ്മുടെ ഡിഗ്രി ലെവലിലാണ് പഠിക്കുന്നത് അപ്പം അതിൻ്റെ തെർമോ ഡൈനമിക് ആസ്പെക്ടും കൂടി എന്ത് ചെയ്യുക ഒന്ന് കണക്കിലാക്കി വെക്കാം ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ എന്താ എക്സാമ്പിൾ പറയുന്നത് കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് സി ഓ ടോ സിഒ്ടോന്റെ ഫോർമേഷൻ ആണ് എന്ത് നമ്മൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് അപ്പോൾ എന്താ അതിൽ നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ സിഒ പ്ലസ് ഓട്ടോ ഗീവ് സി ഒ ടു അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നടക്കാം അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ താല്പര്യം എന്താണ് മൈനസ് ത്രീ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് ഇനി അല്ലെങ്കിൽ ആ സി പ്ലസ് ഓട്ടോ സി ഒ ട്ടു ഫോമേഷൻ വേറെ രീതിയിൽ എങ്ങനെ പറയാം സി പ്ലസ് ഹാഫ് ഓട്ടോ ഗീവ് സി ഒ ദൻ ആ സി ഒ പ്ലസ് ഹാഫ് ഓട്ടോ ഏകേന്ദി എന്ത് വരും സി ഒ ടു അപ്പോൾ നമുക്ക് മൈനസ് വൺ വൺ ടെൻ പോയിൻ്റ് ഫൈവും മൈനസ് ടു എയ്റ്റി ത്രീ പോയിൻറ് സീറോ ആണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് വഴിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിന് സ്റ്റാൻഡേർഡ് എന്താൽ പിച്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് അപ്പോൾ എന്താ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ ആയിട്ടുള്ള മൈനസ് ത്രീ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് എന്ത് ചെയ്യുക കിട്ടുക അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോ